വെൽക്കം ടു ഗ്രീൻ കട്ട്സ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനം ഈ ആഗസ്റ്റ് 15 നമ്മൾ ആഘോഷിക്കുകയാണ്. അധിനിവേശ ശക്തികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനത ഒന്നാകെ ചെറുത്തു നിന്നു നേടിയ സ്വാതന്ത്ര്യം. ആ പോരാട്ടത്തിൽ അനേകം ധീര ദേശാഭിമാനികളുടെ ജീവൻ നഷ്ടമായി. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ അഹിംസാ സമരങ്ങളുടെ പ്രചാരകനായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വം സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പുതിയ ഊർജം പകർന്നു. ബ്രിട്ടീഷ് അധികാരികൾ അടങ്ങിയിരുന്നില്ല. സമാധാന സമരങ്ങളെ അവർ തോക്കുകൊണ്ടാണ് നേരിട്ടത്. ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ പട്ടാളം വെടിവെച്ചിട്ടത് ഇന്ത്യയുടെ മനസാക്ഷി ഞെട്ടിച്ചു കളഞ്ഞു. തിളച്ചുമറിയുന്ന ഇന്ത്യൻ പ്രതിഷേധങ്ങളെ സമാധാന മാർഗങ്ങളിലേക്ക് നയിക്കാൻ ഗാന്ധിജി പലപ്പോഴും പാടുപെട്ടു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യൻ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ ത്രിവർണ പതാക ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായി ചെങ്കോട്ടയിൽ ഉയർന്ന് പാറിക്കളിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ലോകമുറങ്ങുമ്പോൾ ഇതാ ഇന്ത്യ ഉണർന്നിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ പിന്നെയും പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. ഇന്ത്യൻ ജനാധിപത്യം പതറിയില്ല. ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ നാം വിവേകത്തോടെ നേരിടണം. സമത്വം രാജ്യത്തിൻ്റെ ശക്തിയാണ്. സഹോദര്യം രാജ്യത്തിൻ്റെ സമൃദ്ധിയാണ്. ഇന്ത്യക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. ചന്ദ്രയാനും മംഗൾയാനും അപ്പുറം ഇന്ത്യക്ക് ദൂരങ്ങൾ കീഴടക്കാനുണ്ട്. അതിന് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. ആർക്കും തകർക്കാനാവാത്ത ശക്തിയാവണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നീങ്ങാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം.